സീസൺ 2. നമ്മുടെ മോനാണ് സാറേ, 7 വയസ്സ് പ്രായമുണ്ട്. അവൻ സംസാരിക്കുന്നില്ല, അവനൊന്നും കേൾക്കാനും ഒന്നും പറ്റൂല സാറേ. ഒരു വക ആഹാരം കഴിക്കൂല സാറേ. ഈ അടുത്ത കാലത്തായിട്ട് അവന്റെ മുടിയെല്ലാം പൊഴിഞ്ഞുപോയി. ഇതുപോലായി സാറേ. എന്ത് അസുഖം നമുക്ക് എത്ര ചുളിച്ചിട്ട് മനസ്സിലാവുന്നില്ല സാറേ. എത്ര നാളായി സാറേ? ഇവനൊരു 4.5 വയസ്സുള്ളപ്പോ ഒരു പനി വന്നതാ. അതോടുകൂടി എന്റെ കുഞ്ഞ് തളർന്നു പോയി സാറേ. വീട്ടിലാണെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനെ കൊണ്ട് ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ? അല്ല, പ്രൈവറ്റാ. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു എന്റെ കുഞ്ഞിന്റെ തലച്ചോറിന് എന്തോ അസുഖമുണ്ട്, പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഞാനൊരു ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാണ് സാറേ, കൂലിക്കാണ് സാറേ ഓട്ടോ ഓടിക്കുന്നത്. ഇതറിഞ്ഞ് ഓടിയെത്തിയപ്പോ തന്നെ 4-5 ലക്ഷം രൂപ സാറേ ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചാണ് ഓപ്പറേഷൻ നടത്തിയത് സാറേ. 1 മാസം അവിടെ കടന്നു സാറേ. ഗുളിയ മരുന്നെല്ലാം കൂടെ തന്നെ ഒരുപാട് പൈസ, വസ്തുവും പ്രമാണവും വീടും എല്ലാം പോയി സാറേ. എന്നിട്ട് എന്റെ ചെറുക്കന്. സമാധാനം, നിങ്ങൾ സമാധാനപ്പെടും, സമാധാനപ്പെടും. ഒരു കാര്യം ചെയ്യാം, നിങ്ങള് എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരൂ, ഞാൻ ചികിത്സിക്കാം. എന്റെ മോനെ ഇത്രയും കാക്കി നിനക്ക് പോരാടാ, നിനക്ക് മനസ്സിലായില്ലോ? നിനക്ക് മോനെ ഇത്രയും കാക്കി, നീ നമ്മളെയൊക്കെ മറന്നു പോയിക്കാളും, നിനക്ക് നമ്മളെ മുഖം ഓർമ്മ കാണില്ല. നിന്റെ മുഖം നമുക്ക് മറക്കാൻ പറ്റൂലടാ. ദൈവത്തെ പോലെ തോന്നിട്ടാ നിന്റെ അടുത്ത്. നീ പറഞ്ഞ പൈസയ്ക്ക് മൊത്തം അറച്ചില്ലടാ. എന്റെ പെൺകുളി കെട്ടുന്നാലും പറയാൻ പറ്റിട്ട് നീ നിന്റെ ഹോസ്പിറ്റലിൽ കൂടാ. ഞങ്ങളെ ജീവൻ വേണമെങ്കിൽ തരുമായിരുന്നല്ലോ സാറേ. എന്റെ മോനെ ഞാൻ ഇനി എന്തു ചെയ്യും? ഈശ്വര എനിക്ക് സഹിക്കാമേ. ഞാൻ ഇനി എന്താ സാറേ ചെയ്യേണ്ടത്? ഈശ്വര എന്റെ മോനെ എങ്ങനെ ഇട്ടെന്ന് അറിയിപ്പിക്കാതെ പെട്ടെന്ന് എന്നെ വിളിക്കണേ. ഒരമ്മ